അല്ല, ജി സി തൃശ്ശൂരിൽ എങ്ങനെയാണ് നമ്മൾ എത്തുക? റീച്ചബിലിറ്റി അല്ലെങ്കിൽ ആക്സസിബിലിറ്റി എങ്ങനെയാ? ജി സി തൃശ്ശൂരിൽ എങ്ങനെയാ ഹോസ്റ്റൽ അഡ്മിഷൻ എടുക്കുക? ജി സി തൃശ്ശൂരിലെ ഹോസ്റ്റൽ ലൈഫിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അല്ലേ, അതായത് ജി സി തൃശ്ശൂരിനെ പറ്റിയിട്ടും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻസും ഇൻക്വയറീസും ആൻസർ ചെയ്യുന്ന രീതിയിലുള്ളൊരു വീഡിയോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ ഇട്ടപ്പം കുറേ ഇൻക്വയറീസാണ് വന്നത്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാത്തതും എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത്. ജി സി തൃശ്ശൂർ ഇൻ ദ ആസ്പെക്ട് ഓഫ് ആക്സസിബിലിറ്റി, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, റാഗിംഗ്, പ്ലേസ്മെൻറ്റ്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ കീപ്പ് ഓൺ വാച്ചിങ്. ദിസ് ഈസ് അക്ഷയ് സുരേഷ് ഓൺ എ കെ എസ് മീഡിയ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നത്, നമ്മുടെ ചാനൽ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് നിങ്ങൾ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന സ്കോളർഷിപ്പ്സ് ലൈക്ക് ഇ ഗ്രാൻസ് മീൻസ് കം മെരിറ്റ്, ഇതൊക്കെ വൺ പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയാമെന്ന് ഉദ്ദേശിക്കുന്നു. അതേപോലെ നിങ്ങൾ തേർഡ് ഇയർ അല്ലെങ്കിൽ ഫോർത്ത് ഇയറിൽ പ്ലേസ്മെൻറ്റിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ധാരാളം കമ്പനീസ് ഹയർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഓൺ ക്യാമ്പസ് ആയിക്കോട്ടെ, ഓഫ് ക്യാമ്പസ് ആയിക്കോട്ടെ, ഓഫ് ക്യാമ്പസിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതേപോലെ ഡെലോയിട്ട്, ഇൻഫോസിസ് ഒക്കെ ഓഫ് ക്യാമ്പസ് പെട്ടെന്നൊരു സമയത്തൊക്കെ ആയിരിക്കും എന്താ പറയുക അവരുടെ നോട്ടിഫിക്കേഷൻ എടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെ അത് പ്രൊസീഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായ രീതിയിൽ പറയണമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടൈം അവൈലബിൾ ആയിരുന്ന ടൈമിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ലൈക്ക് രാത്രി ആയിരിക്കാം, രാവിലെ ആയിരിക്കാം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ആ ഒരു ഇൻഫർമേഷൻസ് ലൈക്ക് ടൈം ബോണ്ടഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണ് ഓൺ ചെയ്തിടുകയും വേണം. ഓക്കെ, എസ്പെഷ്യലി ബെല്ലൈക്കൺ, കാരണം ടൈം ബോണ്ടഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ചിലപ്പോൾ നിങ്ങൾ വൈകിയാണ് കണ്ടതെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കൊണ്ടൊരു ഉപകാരം കിട്ടില്ല. സോ അത്രയും എഫോർട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. അത് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഹെസിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡു സബ്സ്ക്രൈബ്. ദീസ് ഓൾ വീഡിയോസ് ആർ ഫോർ യു. ഓക്കെ, സോ നോട്ടിഫിക്കേഷൻ ഓണാക്കിയിടുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തംബ്നെയിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ ടൈറ്റിൽ നോക്കിയിട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഡു സബ്സ്ക്രൈബ്, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഓക്കെ, ഞാൻ പറയേണ്ട മറ്റൊരു കാര്യം ക്യാമ്പസ് ആൻഡ് റാഗിങ്. ഓക്കെ, ഫസ്റ്റ് ഇയേഴ്സിനൊക്കെ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ക്യാമ്പസിൽ റാഗിങ് ഉണ്ടോ റാഗിങ് ഉണ്ടോ എന്നൊക്കെ. ജെനുവിൻ ആയിട്ടുള്ള കാര്യം പറയാം, നമ്മുടെ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ റാഗിങ് ക്യാമ്പസാണ്. ഓക്കെ, അതായത് ഞാൻ ഫസ്റ്റ് ഇയർ ആയ സമയത്ത് എൻ്റെ സീനിയേഴ്സ് നമ്മളെ റാഗ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സീനിയേഴ്സ് ആയ സമയത്ത് നമ്മുടെ ജൂനിയേഴ്സ് നമ്മൾ റാഗ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ക്യാമ്പസ് കൾച്ചറാണ് നമ്മുടെ കോളേജിൽ അനുവർത്തിച്ച് പോകുന്നത്. ഓക്കെ, അത് വിചാരിച്ച് ജൂനിയേഴ്സ് സീനിയേഴ്സ് തമ്മിൽ നല്ലൊരു ബോണ്ടും അതേപോലെ തന്നെ നല്ലൊരു റിലേഷനും ഉണ്ട്. പിന്നെ ബാക്കി ക്യാമ്പസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഓക്കെ, പല ക്യാമ്പസുകളിലും ചെറുതും വലുതും രീതിയിലായിട്ടുള്ള റാഗിങ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവാണ്. എങ്കിൽ കൂടിയും ഇൻ മൈ ഓൺ എക്സ്പീരിയൻസ് ആസ് എ ജിഇഷ്യൻ എനിക്ക് പറയാൻ പറ്റും നമ്മുടെ കോളേജിൽ സീറോ റാഗിങ് ക്യാമ്പസാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഇയേഴ്സിന് ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും ഫോർത്ത് ഇയേഴ്സും ഒരുമിച്ചിരിക്കുന്ന ജി സിയിലെ സായനങ്ങൾ കാണാൻ പറ്റും. പ്രധാനമായും ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ജി സി തൃശ്ശൂരിൻ്റെ ആക്സസിബിലിറ്റി. നിങ്ങളിപ്പോൾ മറ്റ് ഏതൊരു കോളേജ് എടുത്ത് നോക്കിക്കോ, സി ടി ആയിക്കോട്ടെ, എം എ കോളേജ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ടി കെ എം ആയിക്കോട്ടെ, ഏതൊരു കോളേജും സിറ്റിയിൽ നിന്നും കുറച്ച് വിട്ടു നിൽക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ എം എ കോളേജിലേക്കാണെങ്കിൽ നിങ്ങൾ എറണാകുളത്ത് ഇറങ്ങിയിട്ട് കോതമംഗലം പോയിട്ട് അവിടുന്ന് വേണം എം എ കോളേജിലേക്ക് പോകാൻ. അതേപോലെ തന്നെ സി ടിയും, സി ടി നിങ്ങളിപ്പം ട്രിവാൻഡ്രം സെൻട്രലിൽ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് വേറൊരു ബസ് കയറി എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിന് മുകളിൽ അവിടുന്ന് യാത്രയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ സിറ്റിയിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് ഓരോരു കോളേജും സ്ഥിതി ചെയ്യുന്നത്. ബട്ട് ജി സി തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 5-4 kilometers മാത്രമേ ജി സി തൃശ്ശൂരിലേക്കുള്ളൂ. അതായത് പ്രോപ്പർ സിറ്റിയിൽ നിന്നും വളരെ അടുത്താണ് ജി സി തൃശ്ശൂർ നിൽക്കുന്നത്. നമ്മുടെ കോളേജിൻ്റെ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ബൈ ട്രെയിനാണ് വരുന്നതെങ്കിൽ തൃശ്ശൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വടക്കേ സ്റ്റാൻഡ്, തൃശ്ശൂർ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ പുറത്ത് നിന്നാൽ തന്നെ നിങ്ങൾക്ക് വടക്കേ സ്റ്റാൻഡിലേക്കുള്ള ബസ് കിട്ടുന്നതാണ്. അപ്പോൾ വടക്കേ സ്റ്റാൻഡിൽ ഇറങ്ങി മെഡിക്കൽ കോളേജ് ബസ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പവർ ഹൗസ്, പവർ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ബസ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഷൊർണൂർ ബസ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ ഹൗസ് ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, രാമവർമ്മപുരം കോളേജിൻ്റെ സ്റ്റോപ്പിലേക്ക് ഇറങ്ങണമെങ്കിലും നിങ്ങൾക്ക് അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് കിട്ടുന്നതായിരിക്കും. രണ്ടും കിട്ടുന്നത് വടക്കേ സ്റ്റാൻഡിൽ നിന്നാണ്. മെയിനായിട്ട് തൃശ്ശൂർ രണ്ട് സ്റ്റാൻഡാണുള്ളത്, വടക്കേ സ്റ്റാൻഡുണ്ട്, അതേപോലെ തന്നെ ശക്തൻ സ്റ്റാൻഡുണ്ട്. ഇപ്പം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള ആക്സസിബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞ പോലെ വടക്കേ സ്റ്റാൻഡിൽ നിന്ന്. ഏകദേശം 13 rupees അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും നിങ്ങൾക്ക് കോളേജിലേക്കുള്ള റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബൈ ഓട്ടോയും പോവാം. ഏകദേശം 4-4.5 kilometers ഞങ്ങളുടെ കോളേജിലേക്കുള്ളത്. സോ ഏകദേശം
പല രീതിയിലുള്ള ചാർജ് വാങ്ങാറുണ്ട്. ഞാനൊക്കെ ഫസ്റ്റ് ഇയറിലായ സമയത്ത് 100 രൂപയൊക്കെ ആയിരുന്നു വാങ്ങാറ്, പിന്നെ 200 രൂപ വാങ്ങാറുണ്ട്. സോ നെഗോഷിയേഷൻ നടത്തി ഒരു 150 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഫ്രം റെയിൽവേ സ്റ്റേഷൻ ടു ജി സി തൃശ്ശൂരിലേക്ക് ഓട്ടോ കിട്ടും. ബട്ട് ബാക്കിയുള്ള കോളേജിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും അതേപോലെയല്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് റെയിൽവേയിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ വേറൊരു ബസ് കയറി, സപ്പോസ് നമ്മൾ കോതമംഗലം എടുക്കുകയാണെങ്കിൽ എറണാകുളത്ത് ഇറങ്ങി കോതമംഗലം ബസ് ഏകദേശം 1.5 മണിക്കൂറുണ്ടെന്ന് തോന്നുന്നു കോതമംഗലത്തേക്ക്. അവിടെ നിന്ന് വീണ്ടും ഒരു ഓട്ടോ പിടിച്ചിട്ട് വേണം നിങ്ങൾക്ക് എവിടേക്ക് പോകാൻ, കോളേജിലേക്ക് പോകാൻ. സോ ആ ഒരു ആസ്പെക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജി സി തൃശ്ശൂർ, നിങ്ങളിപ്പോൾ കാലിക്കറ്റിലുള്ള ആളായിക്കോട്ടെ, വീക്കെൻഡിലൊക്കെ നിങ്ങൾക്ക് പോയി വരാൻ പറ്റും. ഓക്കെ, അത്രയും അടുത്താണ് റെയിൽവേയും അതേപോലെ തന്നെ മെയിനായിട്ട് വരുന്ന ശക്തൻ സ്റ്റാൻഡും. ഈവൺ ഇൻ ദ കേസ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് എടുക്കുകയാണെങ്കിൽ തന്നെ മെയിനായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു പറശ്ശിനിക്കടവ് റൂട്ടിലാണ് തോന്നുന്നു കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് വരുന്നത്. അവിടേക്കും വീണ്ടും നിങ്ങൾക്ക് ബസ്സിലും കാര്യങ്ങളൊക്കെ പോകാനുണ്ട്. സോ ആ ഒരു ആസ്പെക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു കോളേജ് തന്നെയാണ് ജി സി തൃശ്ശൂർ. ഇനി അടുത്തതായിട്ട് മെയിനായിട്ട് മെൻഷൻ ചെയ്യാനുള്ളത് കോളേജിൻ്റെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ്. നിങ്ങൾ ക്യാമ്പസിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടാവും, കോളേജ് ഹോസ്റ്റൽ വേണമോ വേണ്ടയോ എന്നുള്ളത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക വേണം എന്നുള്ള രീതിയിൽ. ആൻഡ് ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ലേഡീസിനും മെൻസിനും സെപ്പറേറ്റ് MH LH എന്നുള്ള രീതിയിൽ ഹോസ്റ്റൽസ് ഉണ്ട്, ഗവൺമെൻറ് ഹോസ്റ്റൽസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൈവറ്റ് ഹോസ്റ്റൽസും പിന്നെ പേയിങ് ഗസ്റ്റായിട്ടൊക്കെ നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു സൗകര്യം വെക്കുന്നത്. അതിനാൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഗവൺമെൻറ് ഹോസ്റ്റൽസ് തന്നെയാണ്. കാരണം ഫുഡിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അതേപോലെ തന്നെ കർഫ്യൂടെ കാര്യത്തിലായിക്കോട്ടെ, മറ്റ് ഫെസിലിറ്റീസ് വൈഫൈ ഒക്കെ കോളേജ് ക്യാമ്പസിൽ അതേപോലെ തന്നെ 24 hours കോളേജ് ഹോസ്റ്റലിലൊക്കെ അവൈലബിൾ ആണ്. സോ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻസ് ഹോസ്റ്റലോ അല്ലെങ്കിൽ ലേഡീസ് ഹോസ്റ്റലോ തന്നെയാണ്. അലോട്ട്മെൻറ്റ് വരുന്നത് പണ്ടൊക്കെയാണെങ്കിൽ ഡിസ്റ്റൻസ് പ്ലസ് റാങ്ക് എന്നുള്ള രീതിയിലായിരുന്നു. അതായത് കാസർഗോഡ്, കണ്ണൂർ, അതേപോലെ തന്നെ ട്രിവാൻഡ്രം, പത്തനംതിട്ട ഉള്ള ആൾക്കാർക്കൊക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ പ്രൊവിഷൻ അങ്ങനെയല്ല. ഇപ്പം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രൊവിഷൻ വെച്ചിട്ട് കാറ്റഗറി പ്ലസ് പിന്നെ എന്താ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, BPL ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് കൂടുതൽ മുൻഗണന കിട്ടുന്നത്. അതിനുശേഷം മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. സോ കോളേജ് ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഫുഡാണ് കേട്ടോ. മെൻസ് ഹോസ്റ്റലിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നോൺ വെജ്, ഇപ്പം തിങ്കളാഴ്ചയാണെങ്കിൽ ബിരിയാണി ആയിരിക്കും, രാത്രിയത്തെ ഫുഡ് മാത്രം പറയാം, തിങ്കളാഴ്ചയാണെങ്കിൽ രാത്രി ബിരിയാണി ആയിരിക്കും. ആൻഡ് ചൊവ്വാഴ്ചയിലെ നൈറ്റിലെ മെനു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ പ്ലസ് ചപ്പാത്തി, അതേപോലെ തന്നെ ഇഡ്ലി, പിന്നെ ബ്രെഡ് ആ രീതിയിലായിരിക്കും. പിന്നെ ബുധനാഴ്ച വരികയാണെങ്കിൽ ബീഫായിരിക്കും. ഓക്കെ, ബുധനാഴ്ച ബീഫാണ്, വ്യാഴാഴ്ച ചിക്കൻ ബിരിയാണി, പിന്നെ വെള്ളിയാഴ്ച ചോറ് പ്ലസ് മുട്ട, ശനിയാഴ്ച ചോറിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫ്രൈഡ് ആയിട്ടുള്ള ഇതും ഉണ്ടാവും, ലൈക്ക് ഫിഷ് ഉണ്ടാവും. ഞായറാഴ്ച വരുമ്പം കഞ്ഞിയായിരുന്നു. ഓക്കെ, അതൊന്നും മോശമല്ല. പുറത്തുള്ള ഹോസ്റ്റലിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലത്തുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ നല്ല ഫുഡാണ് മെൻസ് ഹോസ്റ്റലിൽ കിട്ടുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് E-grants അതേപോലെ തന്നെ സ്കോളർഷിപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡും ഫ്രീ ആണ്. ഓക്കെ, സോ എന്തുകൊണ്ട് ഗവൺമെൻറ് ഹോസ്റ്റൽസിൻ്റെ എല്ലാ ഫെസിലിറ്റിയും കിട്ടുന്നത് എവിടെയാണ്, നിങ്ങളിതേപോലത്തുള്ള കോളേജ് ഹോസ്റ്റൽസിൽ നിൽക്കുമ്പോഴാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഡിന്നറിൻ്റെ മാത്രം കാര്യമാണ്. ഇനിയിപ്പോൾ ലഞ്ചിലേക്ക് വരികയാണെങ്കിലും ഫ്രൈഡേ നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാവും, അതേപോലെ തന്നെ വെനസ്ഡേ ആണെങ്കിൽ നിങ്ങൾക്ക് സദ്യയാണ്. ഓക്കെ, പാൽപ്പായസത്തോട് കൂടിയിട്ടുള്ള സദ്യയാണ്. സോ രാവിലെ ആണെങ്കിൽ മെയിനായിട്ട് ദോശ ഉണ്ടാവും, മസാല ദോശ ഉണ്ടാവും. ലൈക്ക് മസാല ദോശ ഇൻ ദ സെൻസ് ദോശ വേറി മസാല വേറി ആയിരിക്കും, പിന്നെ ബ്രെഡായിരിക്കും, പിന്നെ ഉപ്മാവ് ഉണ്ടാവും. സോ ആ രീതിയിൽ എന്തുകൊണ്ടും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫുഡാണ്. ഓക്കെ, പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, പുറത്ത് ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർ മെൻസ് ഹോസ്റ്റലിൽ അല്ലെങ്കിൽ ലേഡീസ് ഹോസ്റ്റലിലെ ഫുഡ് നല്ല ഫുഡാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും പ്രയോറിറ്റി ഫസ്റ്റ് വൺ നിങ്ങൾ കോളേജ് ഹോസ്റ്റലിൽ തന്നെ കൊടുക്കുക. ഓക്കെ, കോളേജ് ഹോസ്റ്റലിൽ കിട്ടാത്ത ആൾക്കാർക്കും എല്ലാവർക്കും ഒന്നും കിട്ടണമെന്നില്ല, കിട്ടാത്ത ആൾക്കാർക്കും കുഴപ്പമില്ല. പുറത്തൊക്കെ നല്ല രീതിയിലെ പേയിങ് ഗസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ അടുത്തടുത്ത് തന്നെ ഹോസ്റ്റൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹോസ്റ്റൽ എങ്ങനെ കണ്ടെത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കോളേജ് യൂണിയൻ ആയിക്കോട്ടെ അതേപോലെ തന്നെ ബാക്കിയുള്ള പാർട്ടീസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഹോസ്റ്റലിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ പ്രിഫർ ആയിട്ടുള്ള ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും, ആ റോഡ് മാപ്പൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആയി തോന്നുക അല്ലെങ്കിൽ കൺവീനിയൻസ് ആയി തോന്നുന്ന നല്ല രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം ആ ഒരു ഹോസ്റ്റൽ ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് ഹോസ്റ്റൽസ്, അത് നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും എല്ലാ വിവരങ്ങളും കിട്ടും. പിന്നെ ഫസ്റ്റ് ഇയറിൽ ഹോസ്റ്റൽ അഡ്മിഷൻ്റെ കാര്യം നിങ്ങളിപ്പം CCF അതായത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ അവരെ ചോദിക്കും. ആ സമയത്ത് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കണം, ഓക്കെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഹോസ്റ്റൽ അഡ്മിഷൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ആൻഡ് കോളേജിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് കിട്ടുന്ന മറ്റൊരു ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours വൈഫൈ ആണ്. ഓക്കെ, അതായത് ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയാണ്. നിങ്ങളിപ്പോൾ ഹോസ്റ്റലായിക്കോട്ടെ നിങ്ങളുടെ ലാപ്ടോപ്പ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലി ലാപ്ടോപ്പിൽ മാത്രമേ യൂസ് ചെയ്യാനാവുള്ളൂ. ലാപ്ടോപ്പ് CCFO ആയിട്ട് രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 24 hours ക്യാമ്പസിനകത്തും അതേപോലെ തന്നെ ഹോസ്റ്റലിലും നിങ്ങൾക്ക് വൈഫൈ കിട്ടുന്നതായിരിക്കും. നല്ല സ്പീഡ് തന്നെയുള്ള വൈഫൈ ആണ്. സോ അതൊരു പ്ലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു സൈഡാണ്.
ആൻഡ് ഹോസ്റ്റൽ കർഫ്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ലേഡീസ് ഹോസ്റ്റലിൽ 9:30 കർഫ്യൂ ടൈം, ഓക്കെ, അതായത് അതുവരെ നിങ്ങൾക്ക് കോളേജിൽ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുറത്തുള്ള കോളേജിൽ, പ്രൈവറ്റ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തൊരു അവസരമാണ് 9 വരെയുള്ള അല്ലെങ്കിൽ 9:30 വരെയുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ക്യാമ്പസിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം, നല്ലൊരു ടൈം ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ പ്രൈവറ്റ് കോളേജ് എവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള ഫ്രീഡം കിട്ടുന്നില്ല. സോ ജി സി തൃശ്ശൂരിൽ 9:30 അതേപോലെ തന്നെ ബോയ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് കർഫ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല ഹോസ്റ്റലിൽ. ഓക്കെ, സോ അത് മറ്റൊരു കാര്യമാണ് മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ റൂം, നിങ്ങളിപ്പം ഫസ്റ്റ് ഇയറിൽ വരുമ്പം 4 പേരായിരിക്കും ഒരു റൂമിലുണ്ടാവുക. എം എച്ചിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ, അതായത് മെൻസ് ഹോസ്റ്റലിൻ്റെ കാര്യമാണ് പറയുന്നത്. 4 പേരടങ്ങുന്ന അല്ലെങ്കിൽ ഡോർമെട്രി ആയിട്ടുള്ള റൂമാണ് ഉണ്ടാവുക. സെക്കൻഡ് ഇയർ ഓൺ വേർഡ്സ് നിങ്ങൾ വേറൊരു ബ്ലോക്കിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. ഡി അതേപോലെ തന്നെ ബി സി എ ഇതേപോലുള്ള ബ്ലോക്കിലേക്കാണ് പോവുക. ഫസ്റ്റ് ഇയേഴ്സ് വരുന്നത് ഈ ബ്ലോക്കിലാണ്. അപ്പോൾ ഈ പറഞ്ഞ സെക്കൻഡ് ഇയർ ഓൺ വേർഡ്സ് പോകുന്ന നിങ്ങൾ ബ്ലോക്കിൽ ഒരു റൂമിൽ 2 പേരായിരിക്കും ഉണ്ടാവുക. ഓക്കെ, കുറച്ചും കൂടി പ്രൈവസി കൂടും, അതേപോലെ തന്നെ കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്, ബട്ട് ഏറ്റവും ടൈറ്റ് വരുന്നത് സെക്കൻഡ് ഇയറിലാണ്, നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കുറവ്. ആൻഡ് തേർഡ് ഇയർ ഓൺ വേർഡ്സ് കിട്ടാനുള്ള ചാൻസ് വീണ്ടും കൂടുന്നു. സെക്കൻഡ് ഇയറിൽ അവിടെ ഉള്ള ഒരു കുട്ടിക്ക് തേർഡ് ഇയർ ഫോർത്ത് ഇയർ കിട്ടും, ബട്ട് സെക്കൻഡ് ഇയർ ടൈറ്റാണ് കേട്ടോ. എന്താ പറയുക, സീറ്റ് കുറവാണ് സെക്കൻഡ് ഇയേഴ്സിന്. സോ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിൽ കിട്ടാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ നമ്മുടെയൊക്കെ കേസിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ സി ജി പി എ മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ സപ്ലൈ ഒന്നും ഇല്ലാണ്ടിരിക്കുക. സപ്ലൈ വന്നു കഴിഞ്ഞാൽ സാധാരണ ഹോസ്റ്റൽ അഡ്മിഷൻ അത് ബാധിക്കാറുണ്ട്. സോ എന്തുകൊണ്ടും നിങ്ങൾ നല്ല രീതിയിൽ മാർക്ക് കീപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്റ്റല് ഉറപ്പിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തിനൊക്കെ പറ്റി ഡിസ്കസ് ചെയ്തു, കോളേജിൻ്റെ ആക്സസിബിലിറ്റിയെ പറ്റി പറഞ്ഞു, ഹോസ്റ്റലിനെ പറ്റി പറഞ്ഞു, അതേപോലെ തന്നെ കർഫ്യൂ ടൈമിനെ പറ്റി പറഞ്ഞു. അടുത്തായിട്ട് മെയിനായിട്ട് പറയേണ്ട കാര്യം കോളേജിലെ ഗ്രൗണ്ട്സ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഗ്രൗണ്ടിനെ പറ്റി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ഗ്രൗണ്ടാണ് കോളേജിലുള്ളത്. ഓക്കെ, അതായത് ഒന്ന് ഹോക്കി ഗ്രൗണ്ടും അതേപോലെ രണ്ടാമത്തെ വൺ മെയിൻ ഗ്രൗണ്ടും, അതായത് ഗാലറിയർ എന്നറിയപ്പെടുന്ന മെയിൻ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് കൂടാതെ തന്നെ മറ്റൊന്നുള്ളത് നമ്മുടെ ബാസ്കറ്റ്ബോൾ കോർട്ടാണ്. വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രീതിയിലൊരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ കോളേജിൻ്റെ ഒരു എന്താ പറയുക അടിപൊളിയായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബാസ്കറ്റ്ബോൾ കോർട്ടാണ്. അപ്പോൾ അങ്ങനെ 3 സംഭവങ്ങൾ, ഹോക്കി ഗ്രൗണ്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട്, മെയിൻ ഗാലറി. ആൻഡ് സ്പോർട്സ് ആക്ടിവിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ സ്പോർട്സ് ക്ലബ്ബ് നല്ല രീതിയിൽ ആക്റ്റീവാണ് അവിടെ. സ്പോർട്സ് ക്ലബിൻ്റെ കീഴിൽ തന്നെ എന്താ പറയുക ചെസ് ക്ലബ്ബ് ഉണ്ട്. ചെസ് ക്ലബ്ബ് ഈ പ്രാവശ്യം ഒരു ടൂർണമെൻറ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റിയിലും ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഷട്ടിൽ ആയിക്കോട്ടെ, ബാസ്കറ്റ്ബോൾ ആയിക്കോട്ടെ, വോളിബോൾ ആയിക്കോട്ടെ, ഇതിനൊക്കെ മുൻപന്തിയിൽ തന്നെ നമ്മുടെ അത്ലറ്റിക്സിൽ നല്ല രീതിയിലൊരു മികവ് കാഴ്ചവെക്കുന്നുണ്ട് ജി സി തൃശ്ശൂർ. പിന്നെ കോളേജിൻ്റെ മറ്റ് ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കോളേജിൽ റോബോട്ടിക്സ് ലാബ് ഉണ്ട്. അക്രഡിറ്റ് ആയിട്ടുള്ള 24 hours പ്രവർത്തിക്കുന്ന റോബോട്ടിക്സ് ലാബ് അവിടെ ഉണ്ട്. അവിടെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പുറത്തുനിന്നും അകത്തുനിന്നുമായിട്ടുള്ള പ്രൊജക്റ്റ് നടക്കാറുണ്ട്. അതോടൊപ്പം തന്നെ TBI സ്റ്റാർട്ടപ്പിനൊക്കെ ഇൻക്യുബേറ്റ് ചെയ്യുന്ന TBI നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കോളേജിന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് റൂമും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടും. കോളേജിനകത്തുള്ള ആൾക്കാരും പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരും സ്റ്റാർട്ടപ്പ് അവിടെ ഇൻക്യുബേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ SI ഗ്യാരേജാണ്, രണ്ട് രീതിയിലുള്ള ഗ്യാരേജ് അവിടെ ഉണ്ട്. ഒന്ന് പഴയ ഗ്യാരേജാണ്, അത് ചെറിയൊരു ഗ്യാരേജാണ്. ഇപ്പോൾ പുതുതായിട്ടുള്ള ഗ്യാരേജ് എന്താ പറയുക അലൗഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ അങ്ങനെ രണ്ട് രീതിയിലുള്ള ഗ്യാരേജ് അവിടെ ഉണ്ട്. പിന്നെ എനിക്ക് വന്ന ക്വസ്റ്റ്യനിൽ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു, MTech-കാരുടെ ഇൻക്വയറീസ്. ഓക്കെ, അവർക്കും അഡ്മിഷൻ നടക്കുവാണല്ലോ. അപ്പോൾ അവർക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ജി സി തൃശ്ശൂരിൻ്റെ ക്യാമ്പസ് ലൈഫും അതേപോലെ തന്നെ എങ്ങനെയായിരിക്കും അവിടുത്തെ ലൈഫും കാര്യങ്ങളൊക്കെ. പിന്നെ BTech-കാർ അതേപോലെ തന്നെ MTech-കാർ തമ്മിൽ നല്ല രീതിയിൽ കമ്പനി ഉണ്ടാവുമോ, എങ്ങനെയായിരിക്കും അവർ തമ്മിലുള്ള ഇൻട്രാക്ഷനൊക്കെ എന്ന് ചോദിച്ചു. അപ്പോൾ പേഴ്സണലി എനിക്ക് പറയുകയാണെങ്കിൽ BTech-MTech എന്നുള്ള അവിടെ ഒരു വേർതിരിവുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല സൗഹൃദ ബന്ധത്തിൽ. കാരണം എനിക്ക് പേഴ്സണലി എൻ്റെ ഹോസ്റ്റൽ മെയിൽസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എൻ്റെ ബ്ലോക്കിലുണ്ടായിരുന്നവരൊക്കെ MTech-കാരാണ്. അപ്പോൾ നല്ല രീതിയിൽ എന്താ പറയുക നല്ല രീതിയിൽ റിലേഷൻ അവരുമായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ BTech എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ജി സി തൃശ്ശൂരിൽ. ഓക്കെ, അതായത് സായാഹ്നങ്ങളിലും അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ MTech-BTech വിദ്യാർത്ഥികൾ എന്നുള്ള വേർതിരിവില്ലാണ്ട് സൗഹൃദം പങ്കുവെക്കുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ് ജി സി തൃശ്ശൂർ. സോ എന്തുകൊണ്ടും ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് NIT-യിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ MTech ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ലൈഫായിരിക്കും, കാരണം അവർ BTech-കാരായിട്ട് വലിയ ഇൻട്രാക്ഷനൊന്നും ഉണ്ടാവില്ല. ബട്ട് ജി സി തൃശ്ശൂരിൽ അങ്ങനെയല്ല. എനിക്കറിയാവുന്ന ആൾക്കാരിൽ എനിക്ക് തോന്നുന്നു ഒരു 30% ആൾക്കാർ നല്ല റിലേഷനുള്ള ആൾക്കാർ MTech-ലെ ഫ്രണ്ട്സ് തന്നെയാണ്. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ജി സി തൃശ്ശൂരിൽ. പിന്നെ ഫസ്റ്റ് ഇയേഴ്സിന് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻസിനെ പറ്റിയാണ്. ഇവൻസിനെ പറ്റി ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു, അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഇവൻസിനെ പറ്റി അറിയണം. ഡിപ്പാർട്ട്മെൻറ്റ് ഇവൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് തുടങ്ങാം TMS, തൃശ്ശൂർ മോട്ടോർ ഷോ. സൗത്ത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ
ലാർജസ്റ്റ് സ്റ്റുഡൻറ് ഓർഗനൈസ്ഡ് മോട്ടോർ ഷോ എന്നറിയപ്പെടുന്ന തൃശ്ശൂർ മോട്ടോർ ഷോ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇവൻ്റ് ആണ്. അതേപോലെ തന്നെ സിവിലേക്ക് വരികയാണെങ്കിൽ കോൺസെർട്ടോന്നുള്ള ഇവൻ്റ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇവൻ്റ് ആണ്. പിന്നെ ഇസിയിലേക്ക് വരികയാണെങ്കിൽ ക്വിൻ്റസെൻസ് എന്നുള്ള ഇവൻ്റ് ഇസിയുടെ ഇവൻ്റ് ആണ്. ബാക്കി എനിക്കിപ്പോൾ ഓർമ്മയിലേക്ക് വരുന്നില്ല. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പരിപാടികൾ അറിയില്ല. ഓക്കെ, ഇവൻറ്റ്സ് ഉണ്ട്, ഇല്ലാത്തതല്ല. ബട്ട് എനിക്ക് തോന്നുന്നു പ്രൊഡക്ഷൻ ഇപ്പം നല്ല രീതിയിൽ നമ്മുടെ ജൂനിയേഴ്സ്, അതായത് ഇപ്പോഴത്തെ ഇപ്പം ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലുള്ള ആൾക്കാർ നല്ല രീതിയിലുള്ള പരിപാടികൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അടിപൊളി ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം എന്താ പറയുക, പല പരിപാടികളും ഞാൻ കണ്ട പരിപാടികൾ തന്നെ, ഇപ്പോൾ എന്താ ഈദുൽ ഫിത്തർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ബാക്കി എന്ത് പരിപാടികൾ വരുമ്പോൾ അവരുടെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിനിപ്പം ജൂനിയേഴ്സായിട്ട് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ വരുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു സീനിയേഴ്സ് തന്നെയായിരിക്കും പ്രൊഡക്ഷൻ നിന്ന് കിട്ടാൻ പോകുന്നത്. പിന്നെ ധാരാളം പേര് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ജി സിയിൽ ചില്ല് ഔട്ട് ചെയ്യാൻ എന്തെങ്കിലും പ്ലേസസ് നിയർ ബൈ ഉണ്ടോയെന്ന്, ചില്ല് ഔട്ട് ചെയ്യാൻ സ്ഥലങ്ങൾ ഉണ്ടോയെന്നോ. കേരളത്തിൻ്റെ സാംസ്കാരിക നഗരിയിലാണ് നിങ്ങൾ നിൽക്കുന്ന മാൻ. ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, തൃശ്ശൂർ റൗണ്ട്, ശക്തൻ തമ്പുരാൻ മ്യൂസിയം, എന്തിനേറെ പറയുന്നത് വടക്കുന്നാഥ ക്ഷേത്രം, പിന്നെ വേറെ ടേസ്റ്റാണെങ്കിൽ ആതിരപ്പള്ളി, വാഴാനി ഡാം, പൂമല ഡാം, അതേപോലെ തന്നെ മലക്കപ്പാറ, ഇഷ്ടം പോലെ സ്ഥലങ്ങളാണുള്ളത്. ഓക്കെ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ബൈബിൾ ടവർ, രാഗം തിയേറ്റർ, ഇഷ്ടം പോലെ സ്ഥലമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെയൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരാ, മുകളിലിരിക്കുന്ന ആളും കൂടി തീരുമാനിക്കണം, അതായത് യൂണിവേഴ്സിറ്റിയും കൂടി തീരുമാനിക്കണം. മനസ്സിലായ? അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആക്ച്വലി. സോ ഹെൽ ഔട്ട് ഓഫ് പ്ലേസസ് ഇൻ തൃശ്ശൂർ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ടുഡേയ്സ് വീഡിയോ. വീണ്ടും കുറേ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനുണ്ട്. നമ്മുടെ പ്ലേസ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ്, കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ കണ്ടു, അപ്പോൾ അതിനുള്ള റിപ്ലൈസും വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കമ്പാരിസൺ, ജെനുവിനായിട്ട് ചോദിക്കുന്ന കുറേ കമ്പാരിസൺ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ റിപ്ലൈ ആയിട്ട് അടുത്തൊരു വീഡിയോ എന്തായാലും പെട്ടെന്ന് തന്നെ വരും. സോ അതുവരേക്കും, വൺസ് അഗെയിൻ ദിസ് ഇസ് അക്ഷയ് സുരേഷ് ഫ്രം AKS മീഡിയ. സോ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ ഓൾ വാച്ചിങ്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. That is not a guy that I would ever want to try to battle rap. Snap, crack a pop, mind fried to a crisp, make an MC into a wide-eyed lunatic.